ഇനി ഒരിടം കൂടിയേ ബാക്കിയുള്ളൂ. ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി. ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ, പാലച്ചുവട്ടിൽ താത്രിക്കുമുണ്ട്. അവിടെ വിളക്ക് വെച്ച് തൊഴുതു നിൽക്കുന്നു മറ്റൊരു യക്ഷി. ആരാ നിന്റെ അടുത്ത്? തുളസിയുടെ അകത്തുണ്ട്. അവള് മച്ചില് വിളക്ക് വെക്കാൻ ഒരുങ്ങാ. എന്ത് വിട്ടിത്ത നീ കാണിച്ചത്? അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിക്ക. യക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി, ഇന്ന് ഒരുമിച്ച് പൊലകുളി അടിയന്തരം കൊണ്ടാടാം. മണിയങ്കോട്ട് ജയൻ എന്നെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ആ സാധുവിനെ വെറുതെ വിട്. മണിയങ്കോട്ട് ജയ അല്ലടാ ആദ്യ ഉഗ്രമൂർത്തിയായി നിന്നെ എനിക്ക് വേണ്ടത്. അത് കഴിഞ്ഞു മതി ഈ പുതിയ നെല്ലൂരമ്മനെ. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. മധുര എന്റെ വീട്, ഞാൻ നിങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. ആണയിട്ട് പറയടാ. എന്റെ കുഞ്ഞുണ്ണിയായി ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ? അല്ല, ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും ഭൂമിയിൽ, നശിക്കണം. നീചൻ നീതിയുടെ ശാസനകൾ അനുസരിച്ചേ പറ്റൂ. നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റേത്. കൊണ്ടുപോയിക്കോളൂ, കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ മകനെ. നീ പോ മാധവ, നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട്. പോ, മുങ്ങിച്ചാവ്. കുട്ടേട്ടനോ? അവിടെ കാണും. അല്ലല്ല, അവിടെ 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 അവിടെ. ഹേയ്, വടക്കിനി കാണും, വടക്കിനി. അല്ല, തെക്കിനി തെക്കിനി തെക്കിനി. ഈ ഭൂഗോളം മുഴുവൻ പോയി തരേ. നെല്ലൂർ മനക്കലെ ഇല്ലത്തമ്മേ, തൃശൂലമേന്തിയ നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു. നാളെ രാവിലെ പുഴയിലിറങ്ങി തപ്പിയാ മതി.
അപ്പോഴേ പൊങ്ങൂ ചത്ത ചണ്ടികൾ. അതെ, എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത്. ശരി, വരിക. ചെമ്പ്രാൻ അംഗം ജയിച്ച് ഇപ്പൊ എത്തും തിരുമേനി. എന്നിട്ട് എവിടെയുള്ള വിജയ ജ്യോതി? കൈ വിളിക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ അക്കരെ നിന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീശൻ. ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ആ ജ്യോതി? അത് ഇപ്പൊ തെളിയും, കണ്ടോളൂ. തിരുമേനിയില്ലാതെ ആദ്യമായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണ ഒരാൾ ജീവനോടെ. തമ്പ്രാനെ, അയ്യോ കൊച്ചമ്പ്രാൻ, തമ്പ്രാനെ എടുത്തോ മോനെ. ജയ, 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 വിളിക്കണ്ട, വിളി കേൾക്കില്ല. മഹാഭാവി, എന്റെ മോനെ നീ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറുത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറുത്ത് കൊന്നു മണിയൻകൂട്ട് സാവിത്രി. അങ്ങനെ വിശ്വസിക്കും, അതാണ് ശരി. നീയാണ് കൊന്നത്? ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം. സാവിത്രി, ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ല. പക വീട്ടിയല്ലേ? പക വീട്ടാനുള്ളതാണ് മൂപ്പരെ. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. ഇതുകൊണ്ടൊന്നും തീരില്ല കാരണവരെ. എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേയുള്ളൂ. ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും, ചൂണ്ടക്കാരൻ വാസു. അപ്പൊ വിഷാരിയോ? ഇന്നലെ രാത്രി താൻ ഉണ്ടായിരുന്നു സർ. എന്തൊക്കെയാടോ തന്നെ ലിമിറ്റിൽ നടക്കുന്നത് സർ? മണിയൻകൂട്ടുകാർ പറയും പോലെ ഇത് പണ്ടേ അടിച്ച് നാമാവശേഷം കണ്ട കാലം കഴിഞ്ഞു, പക്ഷെ സമ്മതിക്കത്തില്ല. എവിടോ തന്റെ വാസ്തുശില്പി? അകത്തുണ്ട് സാറേ. ഇവനൊരു മുഷ്കന്. ഞാൻ നേരത്തെ ചോദിച്ചപ്പോ ഭജനയിലോ ഭണ്ഡാരത്തിലോ ഇരിക്കണം ഈ കയ്യാളം പറഞ്ഞത്. ആദ്യം സാക്ഷി വിസ്താരം, പിന്നെ മതിയുടെ ഗുരുമുഖ ദർശനം. വാ അഗസ്റ്റിൻ, ഈ പട്ടേര് പയ്യനെ കൊണ്ടുപോകും. സ്വാമി വാ. കരയണ്ട, ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ച കുട്ടിയെ? സത്യത്തിൽ ആർക്കാ കൈപ്പട പറ്റിയത്? രണ്ടാം സാക്ഷി മിത്ര കൊച്ചം എവിടെ? വെളുക്കുമ്പോ തന്നെ കുട്ടിയുടെ മിത്രടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അനിയന്റെ കണ്ണിലുണ്ണിയെ ഞങ്ങൾക്ക് വിട്ടുതന്ന് വീട്ടുകാരിയെ സേഫാക്കി വിട്ടുവെന്ന് നാട്ടുകാരിനി പറയും. വരുതാത്തൊന്നും പറയരുതേ, എടുത്തേക്ക് വിഷമം കൂടിയിട്ടാ പോയത്. മുതുകിൽ മാത്രമല്ല തലയ്ക്കും കുത്തിയിട്ടുണ്ട് വലത് ചെവിയുടെ ഭാഗത്ത്.
പിന്നിന്ന് മാത്രമല്ല കുത്തി വീഴ്ത്തിയത് അല്ലേ? അഗസ്റ്റിൻ, ബോഡി പുറത്തേക്ക് എടുത്തോളൂ. സാർ, കാര്യങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ആവുന്നതുവരെ സംഗതികളൊന്നും സിമ്പിളായി എടുക്കണ്ട. യെസ് സാർ. അരുത്, ആ മുറി നിറയെ വവ്വാലുകളും നരിച്ചീരുകളുമാണ്, അതാരും തുറക്കാറില്ല. അനന്ത, എസ് പിയെ തടയണ്ട. മിസ്റ്റർ എസ് പി, നെല്ലൂർ മനയിൽ ഒരു ശവം കൂടെ വീണ് കിടപ്പുണ്ട്. ശവമോ? ആരുടെ? ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ വഴിതെറ്റി കയറിയത് ആ മുറിയിലേക്ക്. തുറന്നു നോക്കിക്കോളൂ, അസ്ഥിവഞ്ചനമെങ്കിലും കാണും. അഗസ്റ്റിൻ, ജീവിക്കാൻ അർഹതയില്ലാത്തവരെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. നീചന്മാരുടെ മരണത്തിൽ സജ്ജനങ്ങൾ ദുഃഖിക്കാറില്ല. നിൽക്കണം. പട്ടാഴി തമ്പുരാനെ കണ്ട് കൈ തന്ന് സലാം പറഞ്ഞ് തിരിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഈ മരണത്തിലൊക്കെ നിങ്ങളുടെ കയ്യില്ലേ? എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. സംശയിക്കണം സാർ. എല്ലാ സത്യാന്വേഷണങ്ങളുടെയും തുടക്കം സംശയത്തിൽ നിന്ന്. സംശയമല്ല, സത്യമാണ്. പ്രതികാരം ചെയ്യാൻ പട്ടാഴി മാധവൻ തുനിഞ്ഞിറങ്ങിയാൽ ആർക്കും തടുക്കാനാവില്ലെന്നറിയാം. ഇനി എത്ര ശവം കൂടി വീഴാനുണ്ട് ചമ്പ്രയിൽ? വീരാൻ സാഹിബ് വരണം. തുളസി, ഊണിന് ഏമാനും ഉണ്ടാവും. ഇല്ല തമ്പുരാൻകുട്ടി. അത് പറ്റില്ല, ഇന്ന് എസ് പിയുടെ ക്യാമ്പ് ഇവിടെ. ഇല്ലത്തെ ചോറ് ഞാൻ ഒരുപാട് ഉണ്ടിട്ടുള്ളതാ. പരിചയമില്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഞാൻ തമ്പുരാൻകുട്ടിയോട് പരിചയക്കേട് കാണിച്ചു, പോലീസ് കളിച്ചു. തമ്പുരാൻകുട്ടി ക്ഷമിക്കുക. ഇതിലൊന്നും ഒരു കാര്യമില്ല. സീസറിനുള്ളത് സീസറിന്, കാഫറിനുള്ളത് കാഫറിന്. കുപ്പായമിട്ടാൽ എല്ലാ മുഖവും ഒരുപോലെ കാണണം, അതാണ് ശരി. ആ കുട്ടിയോട് എന്ത് തരക്കാരെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഏത് തരക്കാരനാണോ ആ തരക്കാരായി വളരാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. പിന്നെ എസ് പിക്ക് എന്താ അറിയേണ്ടത്? എല്ലാം വിശദമായി പറഞ്ഞുതരാം.